വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങളേറ്റവും വിശേഷത ഉള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനായി തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം! ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളെക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുന്നില്ലല്ലോ. വിശുദ്ധ വേദപുസ്തകം മത്തായി സുവിശേഷത്തിനകത്ത് എഴുതിയിരിക്കുമ്പോൾ കുടിക്കുന്നതിനെക്കുറിച്ചും ഉടുക്കുന്നതിനെക്കുറിച്ചും ചമയ്ക്കുന്നതിനെക്കുറിച്ചും ഒന്നും വിചാരപ്പെടരുത്. നിങ്ങളുടെ വസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. നിങ്ങൾ കഴിക്കുന്നതിനെക്കുറിച്ചും കുടിക്കുന്നതിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നാളെ എന്ത് സംഭവിക്കും, നാളെ എന്താകും എന്നുള്ളതിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി കുടിക്കാനുള്ളതും കഴിക്കാനുള്ളതും ഉടുക്കാനുള്ളതും കിടക്കാനുള്ളതും എല്ലാം ദൈവം തരും. നന്നായിട്ടൊന്ന് കൈയടിച്ച് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യാവൂ. നിങ്ങളുടെ വിചാരം ദൈവം മാറ്റുകയാണ്. നാളെക്കുറിച്ചുള്ള ആകുലത ദൈവം മാറ്റുകയാണ്. നാളെക്കുറിച്ച് നിങ്ങൾ പ്രയാസപ്പെടുന്നത് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായത് എടുത്തു മാറ്റുകയാണ്. നാളെക്കുറിച്ചുള്ള വിചാരം മുഴുവനായി നീങ്ങിപ്പോകുകയാണ്, 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 നീങ്ങിപ്പോകുകയാണ്. ചില ഹൃദയങ്ങൾ സ്വതന്ത്രമാകുന്നത് ഞാൻ കാണുന്നു. ചില വ്യക്തികൾ ഇതാ സ്വതന്ത്രമായിക്കൊണ്ടിരിക്കുകയാണ്. നാളെക്കുറിച്ചുള്ള നിൻ്റെ ചിന്താകുലങ്ങൾ സ്വർഗം പരിപൂർണമായി എടുത്തു മാറ്റുകയാണ്. ദൈവം നിന്നിലേക്ക് ഒരു പുതിയ വ്യക്തിത്വത്തെ അവൻ പകർന്നു നൽകുകയാണ്. നാളെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടുന്ന നിൻ്റെ സാഹചര്യങ്ങൾ യേശു നിന്നെ തിരികെ കൊണ്ടുവരികയാണ്. നിൻ്റെ ആരാധനയെ തടസ്സപ്പെടുത്തി, നിൻ്റെ കൂട്ടായ്മ ബന്ധത്തെ തടസ്സപ്പെടുത്തി, നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ തടസ്സപ്പെടുത്തി, വിചാരങ്ങളാൽ നീ മാനസികമായി പിരിമുറുക്കം അനുഭവിച്ച് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ആരാധനാലയത്തിലേക്ക് കടന്നു വന്നുവെങ്കിൽ ഇതാ കർത്താവ് നിന്നെ ചികിത്സിക്കുകയാണ്. ദൈവം നിന്നെ സഹായിക്കുകയാണ്. ദൈവം നിന്നെ സ്വതന്ത്രമാക്കുകയാണ്. ദൈവം നിന്നെ വിടുവിക്കുകയാണ്. നാളെക്കുറിച്ചുള്ള നിന്റെ വിചാരം മാറുന്ന പോലെയാ. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഭവത്തിലേക്ക് സ്വർഗം നിങ്ങളെ വിടുവിക്കുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ മഹാകൃപ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽ സമയത്തിൽ ഇവിടെ പകരുകയാണ്, 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 പകരുകയാണ്. അനേക വ്യക്തി ജീവിതങ്ങളെ മനസ്സിനെ സമാധാനിപ്പിക്കുന്ന സമയമാണ്. നാളെക്കുറിച്ചുള്ള ചിന്താകുലങ്ങളാൽ മനോദുഃഖത്തോടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ദൈവ സ്നേഹത്താൽ, ദൈവ കൃപയാൽ സ്വാതന്ത്ര്യവും വിടുതലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമത്രേ. വിടുതലും അത്ഭുതങ്ങളും പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന സമയമത്രേ. കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ നന്ദിയോടെ സ്തുതിക്കുന്നു. അധ്വാനിക്കാത്ത ചിലതിനെ ദൈവം പോറ്റുന്നു.
ഓ വിചാരപ്പെടാത്ത ചിലതിനെ ദൈവം പോറ്റുന്നുവെങ്കില്, ആകാശത്തിലെ പറവകളെ ദൈവം പോറ്റുന്നുവെങ്കില്, വയലിലെ താമരയെ ദൈവം ഉടുപ്പിക്കുന്നു എങ്കില്, ഓ നീ താമരയെക്കാളും വിശേഷതയുള്ളവൻ, നീ ആകാശത്തിലെ പറവകളെക്കാളും അതെ വിശേഷതയുള്ളവരത്രേ, 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 വിശേഷതയുള്ളവരത്രേ നിങ്ങൾ. സഹോദരങ്ങളെ, നാളെക്കുറിച്ച് വിചാരപ്പെടുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ദൈവവചനം നിങ്ങളെ ചികിത്സിച്ചു തുടങ്ങി എന്നുള്ളത് മറക്കരുത്. ദൈവവചനം നിങ്ങളോട് സംസാരിച്ചു എന്നുള്ളത് മറക്കരുത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഉടുപ്പിനെക്കുറിച്ചുള്ള വിചാരമുണ്ടെങ്കിൽ, നിങ്ങളുടെ ജോലിയെക്കുറിച്ച് നിങ്ങൾക്കൊരു വിചാരമുണ്ട് എങ്കിൽ, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്കൊരു വിചാരം ഉണ്ട് എങ്കിൽ, നിങ്ങളുടെ വരുമാന മാർഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വിചാരം ഉണ്ട് എങ്കിൽ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ അല്ല എങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലകളെക്കുറിച്ചോ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ വിചാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെടുന്ന ഏക പുസ്തകം വിശുദ്ധ ബൈബിൾ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്ന ഏക പുസ്തകം വിശുദ്ധ ബൈബിൾ, ലോകത്തിൽ ഏറ്റവും പഴമ പറയുവാൻ കഴിയപ്പെടുന്ന ഏക പുസ്തകം വിശുദ്ധ ബൈബിൾ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അംഗീകരിക്കുന്ന ഏക പുസ്തകം വിശുദ്ധ ബൈബിൾ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊണ്ട് നടക്കുന്ന ഏക പുസ്തകം വിശുദ്ധ ബൈബിൾ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ തർജ്ജുമ ചെയ്യപ്പെട്ട ഏക പുസ്തകം വിശുദ്ധ ബൈബിൾ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അംഗീകരിച്ച ഏക പുസ്തകം വിശുദ്ധ ബൈബിൾ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ സ്വാധീനിച്ച ഏക പുസ്തകം വിശുദ്ധ ബൈബിൾ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ ഇറങ്ങപ്പെട്ടത് രാമിൻ വിശുദ്ധ ബൈബിൾ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രിൻറ്റിംഗ് മെഷീനകത്തേക്ക് പ്രവേശിക്കപ്പെട്ടത് വിശുദ്ധ ബൈബിൾ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെടുന്ന ഏക പുസ്തകം വിശുദ്ധ ബൈബിൾ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് അടിമപ്പെടുന്ന ഏക പുസ്തകം വിശുദ്ധ ബൈബിൾ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഭവനങ്ങൾക്കകത്ത് സ്ഥിതി ചെയ്യപ്പെടുന്ന ഏക പുസ്തകം വിശുദ്ധ ബൈബിൾ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെട്ട ഏക പുസ്തകം വിശുദ്ധ ബൈബിൾ ആയിരിക്കപ്പെടുന്നു. ഇന്ന് പകൽ സമയം ആ ബൈബിൾ നിങ്ങളോട് പറയുന്നു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾക്ക് സകലവം ലഭിക്കും, സകലവം ലഭിക്കാം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ നീ പറയുന്ന ശകലമല്ല, സകലവും സകലവും എല്ലാം 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 ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഇന്നെൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്താലും, സ്തോത്രം ചെയ്താലും, സ്തോത്രം ചെയ്താലും, സ്തോത്രം ചെയ്താലും.